ടു മൈ ചാനൽ ദ റിതം ഓഫ് ലൈഫ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ചെടികളെ പരിചയപ്പെടുത്താമെന്ന് വെച്ചു. രാവിലെ ഇതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വെച്ചപ്പോഴാണ് പക്ഷികളുടെ ശബ്ദം കേട്ടത്. അങ്ങനെ നോക്കിയപ്പോൾ അന്ന് രണ്ട് മലമുഴക്കി വേഴാമ്പലുകൾ ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലുള്ള തെങ്ങിലിരുന്നിട്ട് കരയുന്നുണ്ടായേ. വീഡിയോയിൽ മര്യാദയ്ക്ക് കാണുന്നില്ലെങ്കിലും എൻ്റെ കൊക്കിൻ്റെ ആകൃതിയൊക്കെ വെച്ചിട്ട് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവരിപ്പോൾ കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് കുറേ നാളായിട്ട് ഈ ഒരു പരിസരത്തൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഇതിൻ്റെ ഒരു ശബ്ദം ഇഷ്ടമായി എന്നൊന്നും വരൂല. ഈ ഒരു തണുത്ത പ്രഭാതത്തിൽ അവരവിടെ നിന്ന് കരയട്ടെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ ഒരു വീഡിയോയിൽ ഞാൻ രണ്ട് ചെടികളുടെ ഫോട്ടോ കൂടി ഇടുന്നുണ്ട്. അപ്പോൾ അത് ഏത് ചെടിയാണെന്ന് നിങ്ങൾ കമൻ്റ് ഇടണം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. നമ്മുടെ പാടത്തും പറമ്പത്തൊക്കെ കുറേ ചെടികളുണ്ടല്ലേ. നമ്മുടെ പൂർവികരുടെ കാലത്തൊക്കെ ഇതിൽ പല ചെടികളുമാണ് ഔഷധങ്ങളായി ഉപയോഗിച്ചത്. ഇപ്പം നമുക്കതിൽ പലതിൻ്റെയും പേര് വരെ അറിയില്ല. ആദ്യമായി പറയാൻ പോകുന്നത് വലിയ പരിചയപ്പെടുത്തലൊന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാണ് തുളസി. ഹിന്ദു മതത്തിൽ തുളസി ഒരു പുണ്യസസ്യമായിട്ടാണ് കരുതുന്നത്. മഹാവിഷ്ണുവിൻ്റെ പത്നിയായ ലക്ഷ്മീദേവി തുളസിയായി അവതരിച്ചു എന്നാണ് ഐതിഹ്യം. തുളസി പ്രധാനമായി രണ്ട് തരത്തിലാണുള്ളത്. കറുപ്പ് നിറത്തിലുള്ളത് കൃഷ്ണ തുളസിയും പച്ച നിറത്തിലുള്ളത് രാമതുളസിയും. ഇതിൽ കൃഷ്ണ തുളസിക്കാണ് ഔഷധ ഗുണം കൂടുതലുള്ളത്. തുളസി പ്രധാനമായും ചുമ, തൊണ്ടവേദന, ഉദര രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, പനി എന്നിവയ്ക്കും മുഖക്കുരുവിനും വിഷഹാരിയായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. കൊറോണൻ്റെ സമയത്ത് പലരും ചുക്കാപ്പി ഉണ്ടാക്കാൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവും. ദിവസേന തുളസിയില ചവച്ചരച്ച് തിന്നുന്നത് വളരെ നല്ലതാണ്. തുളസി സമൂലമായും ഉപയോഗയോഗ്യമാണ്. സംസ്കൃതത്തിൽ തുളസി എന്നാൽ സാമ്യമില്ലാത്തത് എന്നാണ് അർത്ഥം. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക തുളസിക്ക് എത്രത്തോളം ഗുണങ്ങളുണ്ടെന്ന്. ഇനിയും കുറേ തരത്തിലുള്ള തുളസികളുണ്ട്. അടുത്തതായി പരിചയപ്പെടുത്താൻ പോകുന്നതാണ് മുത്തുൾ. കുടകൻ, കുടങ്ങൽ, കൊടുങ്ങൽ, സ്ഥലബ്രഹ്മി എന്നീ പേരുകൾ കൂടിയുണ്ട്. ഇതിൻ്റെ ഇലക്ക് തലച്ചോറിൻ്റെ ആകൃതിയാണുള്ളത്. മണ്ഡൂകപർണി എന്ന് സംസ്കൃതത്തിൽ പേരുണ്ട്. ഇത് ബുദ്ധിശക്തി, ഓർമ്മശക്തി എന്നിവ വർദ്ധിപ്പിക്കും. കൂടാതെ ത്വക്ക് രോഗം, നാഡീവ്യൂഹ രോഗങ്ങൾ എന്നിവയ്ക്കും അതീവ ഫലപ്രദമാണ്. ഇലകൾ പച്ചക്ക് കഴിക്കുന്നതോ അല്ലെങ്കിൽ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതോ നല്ലതാണ്. പിന്നെ ഇത് വെച്ചിട്ട് പ്രസവശേഷം കഴിക്കാൻ കുടങ്ങലപ്പം ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഇത് വെച്ചിട്ട് പച്ചടി ഉണ്ടാക്കാം. ചെറിയ നനവുള്ള സ്ഥലങ്ങളിലാണ് ഇത് നന്നായിട്ട് വളരുന്നത്. ഇതൊരു ചട്ടിയിൽ നട്ടതായിരുന്നു, ഇപ്പോൾ കുറേ ഉണ്ട് ഇവിടെ. അടുത്തത് തുമ്പയാണ്. പണ്ടൊക്കെ തുമ്പപ്പൂവില്ലാത്ത ഓണപ്പൂക്കളും ഇല്ല. തൃക്കാക്കരയപ്പന് പ്രിയപ്പെട്ടതാണിത്. പരിശുദ്ധിയുടെയും ലാളിത്യത്തിൻ്റെയും പ്രതീകമായിട്ടാണ് തുമ്പപ്പൂവിനെ കരുതുന്നത്. വയറുവേദന, അൾസർ, പനി, ഛർദി എന്നിവ മാറാൻ ഇത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ തേൽവിഷത്തിനും കൃമിശല്യത്തിനൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. തുമ്പയിലയുടെ നീരെടുത്ത് കണ്ണിൽ വയ്ക്കുന്നത് നേത്രരോഗങ്ങൾ ശമിക്കാൻ നല്ലതാണെന്ന് പറയപ്പെടുന്നു. ഇതിൻ്റെ പൂ കാണാൻ എന്ത് ഭംഗിയല്ലേ. പക്ഷേ പൂക്കളിടാൻ ഇത് പറിച്ചെടുക്കാൻ കുറച്ച് പാടാണ്. ഈ തുമ്പപ്പൂ വെച്ചിട്ട് അവസാനം ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട് വീഡിയോയിൽ. തുമ്പയിലയുടെ നീര് നസ്യം ചെയ്യാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതും മുത്തലിനെ പോലെ തന്നെ ഇപ്പം അധികം കാണാറില്ല. പാടവും ഇല്ല, തുമ്പിയും ഇല്ല. നേരത്തെ പറഞ്ഞ വേഴാമ്പലിനെ ഇപ്പം കുറച്ചും കൂടി നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ പരിസരത്തൊക്കെ മയിലും വരാറുണ്ട്. നമ്മളെ വീട്ടുമുറ്റത്തുള്ള പല ചെടികളും രോഗശൂന്യമാണെന്ന് വെച്ച് പറിച്ചെറിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് അതിൻ്റെ ഔഷധ ഗുണങ്ങൾ അറിയുന്നുണ്ടാവുക. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായ ചെടിയാണ് കേശവർദ്ധിനി. കുറേ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നുമില്ല. വീട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മലയൊക്കെ കാണാം. അടുത്ത ചെടിയാണ് മുക്കുറ്റി. ദശപുഷ്പങ്ങളിൽപ്പെട്ട ഒന്നാണിത്. ദശപുഷ്പങ്ങൾ തലയിൽ ചൂടുന്നത് ഭർത്താവിനൊക്കെ നല്ലതാണെന്ന് പറയപ്പെടുന്നു. മുക്കുറ്റീൻ്റെ പണ്ടേ എനിക്ക് എന്തോ ഒരു ഇഷ്ടമാണ്. മുക്കുറ്റിയെ കാണാൻ തെങ്ങിൻ്റെ ചെറിയ രൂപം പോലെയാണ്. അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടാവാം. ചെറിയൊരു ചെടിയാണെങ്കിലും ഇതിന് ഒട്ടേറെ ഔഷധ ഗുണങ്ങളുണ്ട്. വാത, പിത്ത, കഫദോഷത്തിനൊക്കെ ഇത് നല്ലതാണെന്ന് പറയപ്പെടുന്നു. വിഷജന്തുക്കൾ കടിച്ചാൽ ഇത് അരച്ച് പരത്തുന്നത് നല്ലതാണെന്ന് പറയപ്പെടുന്നു. പ്രമേഹം, വയറുവേദന, കഫക്കെട്ട്, ചുമ എന്നിവയ്ക്ക് ഇത് ഉപയോഗിക്കാറുണ്ട്. രക്തം കട്ട പിടിപ്പിക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് മുറിവുകൾ ഉണക്കാനും അൾസറിനും പൊള്ളലുണ്ടായാലും ഇത് ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ ചെറിയ മഞ്ഞപ്പൂ കാണാൻ നല്ല ഭംഗിയാണ്. അടുത്ത് പരിചയപ്പെടുത്താൻ പോകുന്ന ചെടിയാണ് പൂവാങ്കുരുനില. പൂവാങ്കുരുനിലക്ക് സംസ്കൃതത്തിൽ സഹദേവി എന്നാണ് പറയുന്നത്. കൺമശി പ്രകൃതിദത്തമായി ഉണ്ടാക്കാൻ ഇത് ഉപയോഗിക്കാറുണ്ട്. എൻ്റെ മോൾക്കൊക്കെ ഞാനതാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് രക്തത്തിലെ ടോക്സിൻസിനൊക്കെ പുറന്തള്ളുന്നതുകൊണ്ട് രക്തശുദ്ധിക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾക്കും ഉത്തമമാണ്. മൂക്കിൽ ദശ വളരുന്നതിനും മൈഗ്രെയിനൊക്കെ ഇത് എണ്ണ കാച്ചിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇല പിഴിഞ്ഞ് കണ്ണിൽ വയ്ക്കുന്നത് കാഴ്ചശക്തിക്കും നേത്ര സംബന്ധമായ രോഗങ്ങൾക്കും നല്ലതാണ്. പിന്നെ ഇത് ചതച്ച് കിഴികെട്ടി ചോറ് വെക്കുമ്പോൾ അതിൻ്റെ കൂടി ഇട്ടിട്ട് വേവിക്കുന്നത് ട്യൂമർ ഗ്രോത്ത് അങ്ങനത്തെ ഒക്കെ തടയുമെന്ന് പറയപ്പെടുന്നു. ഇതിൻ്റെ പൂക്കൾക്ക് പർപ്പിൾ കളറാണ്. ഇംഗ്ലീഷിൽ ഇതിന് പർപ്പിൾ ഫ്ലീ ബെയിൻ എന്നും ലിറ്റിൽ അയൺ വീഡ് എന്നും പേരുണ്ട്. ഇതിൻ്റെ വിത്ത് അപ്പുപ്പന്താടി പോലെ പറഞ്ഞിട്ടാണ് വിത്ത് വിതരണം നടക്കുന്നത്.
അടുത്ത ചെടി കിഴാർനെല്ലിയാണ്. കാണാൻ ചെറുതാണെങ്കിലും ഔഷധഗുണത്തിൽ ഒട്ടും പിന്നിലല്ലാത്തൊരു ചെടിയാണിത്. മൂത്രത്തിക്കല്ല്, മഞ്ഞപ്പിത്തം, പ്രമേഹം, മുടികൊഴിച്ചിൽ, പനി എന്നിവയ്ക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇതുപയോഗിക്കുന്നുണ്ട്. ഇതിന് കരളിൻ്റെ പ്രവർത്തനം ശക്തിപ്പെടുത്താനുള്ള കഴിവുണ്ട് എന്ന് പറയുന്നു. തലമുടി വളരാൻ കിഴാർനെല്ലി എണ്ണ കാച്ചിയോ അല്ലെങ്കിൽ താളിയായിട്ടോ ഉപയോഗിക്കാവുന്നതാണ്. ആർത്തവ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇത് ഉപയോഗിക്കാറുണ്ട്. ഇത് മാത്രമല്ല, ഇനിയും കുറേ രോഗങ്ങൾക്ക് പ്രതിവിധിയായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. കുട്ടികളുള്ള മിക്ക വീട്ടിലും കാണുന്ന ഒന്നാണ് പനിക്കൂർക്ക. കുട്ടികൾക്കുണ്ടാകുന്ന മിക്ക രോഗങ്ങൾക്കും പരിഹാരമായിട്ടാണ് പനിക്കൂർക്ക ഉപയോഗിക്കുന്നത്. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും ഒരേപോലെ ഫലപ്രദമാണ്. കുട്ടികൾക്കുണ്ടാകുന്ന ചുമ, ജലദോഷം, പനി, കഫക്കെട്ട് എല്ലാം മാറുന്നതിന് സഹായിക്കുന്ന ഒന്നാണിത്. പനിക്കൂർക്ക, കഞ്ഞിക്കൂർക്ക, കർപ്പൂരവല്ലി, ഞവര, നവര എന്നീ പേരുകൾ ഇതിനുണ്ട്. ആർത്രൈറ്റിസ് പോലുള്ള രോഗങ്ങൾക്കും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കിഡ്നിയുടെ ആരോഗ്യത്തിനും ക്യാൻസറിനും വരെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ചെറിയ കുട്ടിയൊക്കെ ഉണ്ടാകുന്ന ജലദോഷത്തിനൊക്കെ ഇതിൻ്റെ നീര് കുളിപ്പിക്കുന്ന വെള്ളത്തിൽ ചേർക്കുകയോ വാട്ടിയ നീരെടുത്ത് തലയിൽ തേക്കുന്നതും അല്ലെങ്കിൽ കൽക്കണ്ട ചേർത്തിട്ട് പലതവണയായിട്ട് കൊടുക്കുന്നതും നല്ലതാണ്. നല്ലൊരു ആൻറ്റിബയോട്ടിക് ആയതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഇതുപയോഗിച്ചിട്ട് ബജ്ജിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. എൻ്റെ മോൾക്ക് ഇത് ഞാൻ കുറേ കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും കൊടുക്കാറുണ്ട്. അടുത്തതായി പരിചയപ്പെടുന്നത് തൊട്ടാവാടിയാണ്. തൊട്ടാവാടി പണ്ട് വാടുന്നത് നോക്കി നിൽക്കാറുണ്ടെങ്കിലും ഇതിന് ഇത്രയും ഔഷധ ഗുണങ്ങളുണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് പറയുന്നത്. പൊതുവേ ലജ്ജാലു എന്ന വിളിപ്പേരുള്ള ഇതിന് അലർജി മുതൽ ക്യാൻസർ വരെ മാറ്റാനുള്ള കഴിവുണ്ട്. പണ്ട് മുറിഞ്ഞാലൊക്കെ ഇതിൻ്റെ നീരെടുത്ത് വെക്കാറുണ്ട്. ഇത് അലർജി, ആസ്മ, രക്തസംബന്ധമായ രോഗങ്ങൾ, ഗർഭസംബന്ധമായ പ്രശ്നങ്ങൾ, മറ്റ് സ്ത്രീ രോഗങ്ങൾ, പാമ്പിൻ വിഷം എന്നിവയ്ക്കും മുറിവിനും ഉറക്കമില്ലായ്മയ്ക്കും കൊളസ്ട്രോളിനും വരെ ഇത് ഉപയോഗിക്കുന്നു. കുഷ്ഠം മാറ്റാനും വായിലെ ക്യാൻസറിൻ്റെ ചികിത്സക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നു. അതുകൊണ്ടൊക്കെ തന്നെ അടുത്ത പ്രാവശ്യം ഇത് കാണുമ്പോൾ മുള്ള എന്ന് പറഞ്ഞ് വലിച്ചെറിയാതെ ഒരു ഔഷധ സസ്യമായി വളർത്തുക. ഇത്ര നേരമുള്ള ചെടികൾ കണ്ടപ്പോൾ എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും ഇതൊക്കെ നമുക്ക് അറിയുന്ന ചെടികളല്ലേ എന്നൊക്കെ, അല്ലേ? വീഡിയോൻ്റെ തുടക്കത്തിൽ ഞാൻ രണ്ട് ചെടികളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ ചെടി ഇതാണ്. അപ്പോൾ അറിയുന്ന എല്ലാവരും ഇതിൻ്റെ പേരും ഉപയോഗങ്ങളും കമൻ്റ് ഇടുക. ഇതിന് ഇങ്ങനത്തെ പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ചെടി ഏതാണെന്ന് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ചെടി. ഇതിന് ചിലപ്പോഴൊക്കെ ഇലകളൊന്നും കാണാറില്ല. തണ്ടുകളുടെ പ്രത്യേകത ഒന്ന് നോക്കിയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ പേരും ഉപയോഗങ്ങളും കമൻ്റ് ഇടാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് ഒരു റെസിപ്പി ഉണ്ട്, അതും ഒരു വീഡിയോയിൽ കാണിക്കാൻ ശ്രമിക്കാം. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ, തുമ്പപ്പൂ വെച്ചിട്ടൊരു സാധനം ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പോൾ തുമ്പപ്പൂവും മുക്കുറ്റിപ്പൂവും വെച്ചിട്ടാണ് ഞാനിവിടെ ഒരു ഇതുണ്ടാക്കുന്നത്. അത് അരയനാണ്. ഈ അരയനത്തിനെ നമ്മളൊരു സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് മുക്കുറ്റിപ്പൂ എടുത്തിട്ടുണ്ട്. മുക്കുറ്റിപ്പൂ എത്ര ചെറുതാണെന്നല്ലേ, ആ ഒരു ചെറിയൊരു പൂവിൻ്റെയും എത്ര ഭംഗിയോടെയാണ് ദൈവം ഉണ്ടാക്കിയിട്ടുള്ളത്. മഞ്ഞ നിറത്തിലുള്ള ഓരോ അഞ്ചതളിലും ചുവന്ന വരകൾ കാണാം. അതുപോലെ തന്നെ ഉള്ളിൽ പൂമ്പൊടിയൊക്കെ ഉണ്ട്. അടുത്തതായി ഒരു തുമ്പപ്പൂ എടുത്തിട്ടുണ്ട്. തുമ്പപ്പൂ ലാളിത്യത്തിൻ്റെയും പരിശുദ്ധിയുടെ ഒക്കെ പ്രതീകമാണ്. ഇനി ഈ തുമ്പപ്പൂവിലേക്ക് നമുക്ക് ഈ മുക്കുറ്റിപ്പൂ ഇങ്ങനെ വെച്ചു കൊടുക്കാം. അപ്പം അത്രയേ ഉള്ളൂ, നമ്മളെ അരയണ്ണ റെഡി. ഉണ്ടാക്കാൻ അറിയാത്തവരും മറന്നുപോയവരൊക്കെ ഉണ്ടാക്കി നോക്കുക, കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കുക, അവർ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കട്ടെ. ഇനി ഇതിനെ മെല്ലെ വെള്ളത്തിലേക്ക് വെച്ചു കൊടുക്കുക. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ചെടികൾക്കൊക്കെ ഇനി ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ പലതിൻ്റെയും ഉപയോഗ രീതിയൊന്നും പറഞ്ഞിട്ടില്ല, കാരണം പല രോഗങ്ങൾക്കും പല രീതിയിലാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഓരോരുത്തരുടെ ശരീരപ്രകൃതിക്കനുസരിച്ചിട്ടും രോഗങ്ങൾക്കനുസരിച്ചിട്ടും വ്യത്യാസം ഉണ്ടാവാം. ചില മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ പഥ്യങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ചിലത് അധികമായി കഴിഞ്ഞാൽ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അതുകൊണ്ട് സ്വയം ചികിത്സ ചെയ്യരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.